നമസ്കാരം ഇന്ത്യ ചൈന അതിർത്തി തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരു നിർണായക നീക്കത്തിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ് ചൈനയുടെ കള്ളത്തരങ്ങളും കാപ്പ്യങ്ങളും ഒക്കെ അറിയാവുന്ന ഇന്ത്യ സുപ്രധാനമായ നീക്കത്തിലേക്ക് കടക്കുന്നത് ലോകമക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഉറ്റുനോക്കുകയുമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതോടെ ദീർഘകാലത്തെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് ലോകത്തിന്റെയും അതുപോലെ ഇന്ത്യയുടെയും ചൈനയുടെയും പ്രതീക്ഷയെന്നാണ് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെയും ചൈനയുടെയും തർക്കം പരിഹരിക്കേണ്ടത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല ചൈനയ്ക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് അത് ലോകത്തിനു വേണ്ടി കൂടിയാണ് എന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വളരെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ അതിർത്തിയിൽ നീണ്ടു നിൽക്കുന്ന സാഹചര്യം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതുവഴി നമ്മുടെ ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണത്വം നമുക്ക് അവസാനിപ്പിക്കാനാകുമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സമാധാനപരമായ ബന്ധം ലോകത്തിന് തന്നെ ഗുണകരമാകുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യ ചൈന തർക്കം ഉടൻ പരിഹരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും ഉടലെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രസ്താവനയോട് ചൈനയും പ്രതികരിച്ചിട്ടുണ്ട് അതായത് ചൈനയുടെയും ഇന്ത്യയുടെയും പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നാണ് മോദിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നത് അതേസമയം അതിർത്തിയെ സംബന്ധിച്ചു വരുന്ന ചോദ്യം യും ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പൂർണതയെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് മാവുനിങ് പറയുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ധാരാളം പ്രശ്നങ്ങളിൽ എല്ലാത്തിനും പരിഹാരം കാണാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തുടരുന്നുണ്ട് അത് അത്ര എളുപ്പമല്ല കാരണം ഇന്ത്യയുടെ നിലപാടുകൾ ശക്തമാണ് ഇന്ത്യയുടെ വഴി നേരായ മാർഗമാണ് പക്ഷെ ചൈന ഇത്തരം ചർച്ചകളിലേക്ക് ക്ഷണിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് വെക്കുമ്പോഴും പ്രത്യക്ഷത്തിൽ ഓക്കെ പറയുമെന്നുണ്ടെങ്കിലും பின்நிலையில் அவருடைய தन्त्रங்கள் மற்ற திவிலാണ് இந்தியா சைனா തർക്കത്തെ മുൻനിർത്തിക്കൊണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ കനത്ത സൈനിക സാന്നിധ്യം പിൻവലിക്കണമെന്ന ഒരു വിഭാഗം പറയുന്നുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ചൈനയും ആഗ്രഹിക്കുന്നുവെന്നും വിദഗ്ധർ പറയുന്നുണ്ട് കാരണം ഇന്ത്യയിൽ ധാരാളം ബിസിനസ് താല്പര്യങ്ങൾ ചൈനയ്ക്കുണ്ട് ഇപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതുമാണ് ചൈനയുടെ അതായത് എല്ലാ മേഖലകളിലും ചൈനയ്ക്ക് ആ ഒരു ആധിപത്യം നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ചൈനീസ് വിപണികളെല്ലാം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ അപ്പോൾ അപ്പോ ഇന്ത്യോട്ട് വച്ചിരിക്കുന്ന ചിന്തകൾ ചൈന അതേ രീതിയിൽ ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് സംശയകരമായ വസ്തുത കാരണം പലപ്പോഴും ചൈനയുടെ പ്രവർത്തികൾ അത്രത്തോളം അപഹാസ്യമായ രീതിയിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണവും ചൈന തന്നെയാണ് അത് വളരെ വ്യക്തമാണ് കാരണം തർക്കാതിർത്തിയിൽ ഇരു ലോകശക്തികളും പരസ്പരം ഏറ്റുമുട്ടുന്നത് ഒരു തുടർ കാഴ്ചയായി മാറിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു തർക്കത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ അതായത് രണ്ടായിരത്തിഒരുന്നൂറ് മൈൽ നീളമുള്ള തർക്ക അതിർത്തിയാണ് ഈ പ്രശ്നത്തിന്റെയൊക്കെ ഒക്കെ മൂലകാരണമെന്ന് പറയേണ്ടി വരും അതിർത്തിയിലെ നദികൾ തടാകങ്ങൾ മഞ്ഞുവലകൾ ഇതെല്ലാം തന്നെ ഉൾപ്പെടും യഥാർത്ഥ നിയന്ത്രണ രേഖ എന്നറിയപ്പെടുന്ന അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ മത്സരമാണ് രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് സൈനികരുടെ ആക്രമണം ലോകം കണ്ടതാണ് അനാവശ്യമായ പ്രകോപനങ്ങൾ ചൈന തുടർക്കഥയാക്കുന്നതും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ നടന്ന ആ വലിയ ഏറ്റുമുട്ടലിന് ശേഷമാണ് സംഘർഷം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നതും ഗാൽവാൻ വാലി യുദ്ധം തോക്കുകൾ കൊണ്ടായിരുന്നില്ല മറിച്ച് വടികളും മറ്റ് ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പോരാടിയത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇരുപക്ഷവും തമ്മിലുള്ള ആദ്യത്തെ മാരകമായൊരു ഏറ്റുമുട്ടലായിരുന്നു അത് ഇരുപത് ഇന്ത്യൻ സൈനികർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഇന്ത്യ തങ്ങളുടെ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയാണെന്ന് ചൈന ആരോപിച്ചിരുന്നു എന്നാൽ ചൈനയാണ് ആകാശത്തേക്ക് വെടിയുതിർത്തത് എന്നാണ് ഇന്ത്യ ആരോപിച്ചത് അതിലെ യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ നാൽപ്പത്തിയഞ്ചു വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടായിരുന്നു അതിർത്തിയിൽ ഉണ്ടാകുന്നത് തൊണ്ണൂറ്റിയാറിലെ കരാർ പ്രകാരം അതിർത്തികളിൽ തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുന്നത് നിരോധിച്ചിരുന്നു നിലവിൽ അതിർത്തി തർക്കത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും അതുപോലെ പ്രചരണങ്ങളൊക്കെ നടത്തിയും ചൈന ഇന്ത്യയുമായിട്ട് ഒരു ഗ്രേ സോൺ യുദ്ധത്തിൽ തന്നെയാണ് ഏർപ്പെടുന്നത് അരുണാചൽ പ്രദേശിൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലങ്ങളുടെ പുതിയ പേര് പരാമർശിക്കുന്ന ലിസ്റ്റ് ഈ അടുത്ത ചൈന പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇത് നാലാം തവണയാണ് ചൈന ഇത്തരത്തിൽ ലിസ്റ്റ് പുറത്തിറക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് ചൈനയുടെ സിവിൽ അഫയേഴ്സ് മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ പട്ടികയിൽ അരുണാചൽ പ്രദേശിലെ മുപ്പത് സ്ഥലങ്ങളുടെയും സൈറ്റുകളുടെയും പേരുകൾ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം പതിനൊന്ന് പാർപ്പിട പ്രദേശങ്ങൾ അതുപോലെ പർവ്വതങ്ങൾ നാല് നദികൾ ഒരു തടാകം മലമ്പാത ഒരു ഭൂപ്രദേശം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോ ചൈനയുടെ പക്ഷത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾ ചില്ലറയൊന്നുമല്ല വലിയ പിരിമുറുക്കങ്ങൾ തന്നെയാണ് സമ്മാനിക്കുന്നത് ചൈന എത്രത്തോളം ചർച്ചകൾ നടത്താമെന്ന് പറയുമ്പോഴും സമാധാനപരമായി മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോഴും ചൈനയുടെ ഒരു മനോഭാവം വളരെ നിഷേധാത്മകവും അത്യന്തം അഹങ്കാരപരവുമാണ് എന്നത് എടുത്തു പറയണം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഈ പോം ചൈന ഏറ്റെടുത്ത് കൃത്യമായി അതിനെ പാലിച്ചാൽ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പക്ഷേ ചൈന ആയതുകൊണ്ട് തന്നെ അത് എന്തിൽ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വസ്തുതയാണ് ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം